കൊച്ചിക്കാർക്ക് അതേ പുറമേന്നുള്ള ജില്ലക്കാർക്കും എല്ലാവർക്കും സാധാരണ റേറ്റിലാണെങ്കിലും ഉപകാരപ്പെടും അല്ലാതെ റേറ്റ് ഒക്കെ കൂടുതലാണെങ്കിൽ നമ്മളെ പോലുള്ള ഭാഗങ്ങളൊക്കെ പോവില്ല ഈ വാട്ടർ മെട്രോ ഈ സംവിധാനം യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ ആളുകൾ അതറിയണം ആൾക്കാരുടെ ഇടയിൽ ഈ റേറ്റ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ യൂസ് ചെയ്യും കാരണം ട്രാഫിക് ഇല്ല നല്ല എന്താ പറയുക വെയിലൊന്നും കൊള്ളണ്ട അത്യാവശ്യം പെട്ടെന്ന് പോകാൻ എളുപ്പമാണ് പെട്ടെന്ന് എത്തും എത്തേണ്ട സ്ഥലത്ത് അപ്പം ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് റേറ്റ് അനുസരിച്ച് അതായത് ഇപ്പം നമുക്കിപ്പോൾ ബസ്സിന് പോകണേനും കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നു മെട്രോയ്ക്ക് പോകുന്ന പെട്ടെന്ന് എത്തുകയും ചെയ്യും ഭയങ്കര തിരക്ക് പിടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല അപ്പം ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ആണെങ്കിലും ഇപ്പം വൈപ്പിൻ ആ ഏരിയയിലൊക്കെ ആണെങ്കിലും പോകാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിരിക്കും ആഡ് ചെയ്ത് അത്രയും നല്ലതായിരിക്കും കാരണം ഇപ്പം നമുക്ക് വൈപ്പിലേക്ക് ബസ്സൊന്നും ഇല്ലല്ലോ ബസ്സൊക്കെ കുറവല്ലേ അപ്പം മെട്രോയ്ക്ക് പോവാണെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് ഇപ്പം ബൈക്കിനാണെങ്കിലും കാറിനാണെങ്കിലും പോകണമെങ്കിലും കുറച്ചുകൂടെ അതായത് ഫ്രണ്ട്സിൻ്റെ കൂടെ പോവാണെങ്കിലും മെട്രോയ്ക്ക് പോവാണെങ്കിലും കുറച്ചുകൂടെ നല്ലതായിരിക്കും നല്ലതല്ലേ ഇപ്പം നമുക്കാണെങ്കിലും പോകാമല്ലോ അത്യാവശ്യം ഇപ്പോൾ വണ്ടിയാണെങ്കിലും കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടല്ലോ വരുവാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എത്താനും പറ്റും അപ്പോൾ അതൊരു നല്ലൊരു ഇതായിട്ടാണ് തോന്നുന്നത് നല്ലൊരു ഫെസിലിറ്റി ആയിട്ടാണ് തോന്നുന്നത് അഫ്കോഴ്സ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിലാണെങ്കിൽ നമ്മൾ കയറിയ തിക്കും തിരക്കൊക്കെ ആയിരിക്കും ഇതാകുമ്പോൾ അങ്ങനത്തെ ഒരു സീനില്ലല്ലോ എ സി ഒക്കെ കൊണ്ട് നൈസായിട്ട് പോകാമല്ലോ കൊച്ചിക്കാർക്ക് ഒന്നാമത് നമുക്ക് ഇവിടെ വേറെ ബോട്ട് ഉണ്ട് സർവീസ് ഉണ്ട് നാല് രൂപ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോവാം ഒരു എട്ട് രൂപ എടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരും പിന്നെ ഈ വാട്ടർ മെട്രോൻ്റെ കാര്യം ഉണ്ടാകുന്നു നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കാരണം വേറെ വല്ല ആലപ്പുഴ ആ ഒരു റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതിന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും ഈ ഫോട്ടോ ചെറിയാൻ പോയി വന്നതിന് നമുക്കിത് വേണ്ടാന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൊച്ചിക്കാർക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടും കാരണം യാത്ര പെട്ടെന്ന് എത്തുകയും ചെയ്യാം പിന്നെ സുഖകരമായ യാത്രയല്ലോ ഇപ്പം ഇവിടെ നിലവിലുള്ള ബോട്ടിൽ നിന്ന് അങ്ങനെ പഴയ രീതിയിലാണ് പോകുന്നത് പിന്നെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോ ചെയ്യാൻ താമസിക്കുന്നത് അങ്ങോട്ടുള്ള സർവീസ് ആയിട്ടില്ല അപ്പോൾ അതും കൂടി വന്നാലേ കാരണം ടൂറിസ്റ്റ് ബോട്ടാണ് ഫോട്ടോ വെച്ചുള്ളത് അങ്ങോട്ട് വന്നാൽ ഈ ആഭ്യന്തരം പുറത്തുനിന്നുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണം കൂടും അത് മൊത്തത്തിൽ ഉപകാരപ്പെടും ടൂറിസം റേറ്റ് ഇപ്പോൾ 20 രൂപയാണ് പറഞ്ഞു കേട്ടുള്ളത് അത് നല്ല റേറ്റാണ് കുഴപ്പമില്ലാത്ത റേറ്റ് കാരണം വെച്ചാൽ ഇവിടുന്ന് ഫോട്ടോ വെച്ചിരുന്ന ബസ്സിന് പോകുമ്പോൾ ഏകദേശം 40 മിനിറ്റ് വരുന്നുണ്ട് ബോട്ടിൽ 15 മിനിറ്റ് ഉണ്ടെങ്കിൽ അതല്ല ലാഭം പിന്നെ ഇത് യാത്ര ഇത് കണ്ടിട്ട് ആസ്വദിച്ച് പോകുകയും ചെയ്യാം പുറമെയുള്ളവർക്കെന്ന് വെച്ചാൽ ഇപ്പോൾ ബോട്ടിൽ 100 150 രൂപ കൊടുക്കേണ്ടി വരും ഈ വാട്ടർ മെട്രോ വന്നത് കൊച്ചിയിൽ ഫസ്റ്റാണ് ഏറ്റവും വാട്ടർ മെട്രോ വന്നത് നല്ലതാണ് ഈ ടൂറിസ്റ്റും കൊച്ചിയിലുള്ള ആൾക്കാർക്കും നല്ലതാണ് ഇത് നമുക്ക് ഒരുപാട് കാലങ്ങളായിട്ട് ഈ വാട്ടർ മെട്രോ ഉണ്ടാവും ഇത് ഉപയോഗിച്ച് പോകില്ല വന്ന ടൂറിസ്റ്റുകാർ വേഗവും ഇപ്പോൾ വാട്ടർ മെട്രോ എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യത്തു നിന്നും പല ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഈ വാട്ടർ മെട്രോ എവിടെയില്ല ഇത് കൊച്ചിയിൽ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തതാണ് അത് കാണാനായിട്ട് വരുന്നത് കയറാനായിട്ട് ആയിട്ട് വരും ഇത് കാലങ്ങളായിട്ട് ഉണ്ടാവും അത് ഉപയോഗിക്കില്ല പക്ഷേ ഇവിടുത്തെ വീട്ടിലെ ബോട്ടുകളെ കുറിച്ച് നഷ്ടപ്പെട്ടു പോയാലും വാട്ടർ മെട്രോ ഉണ്ടാവും അത് കൊച്ചിക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും ഉപകാരപ്രദമാണ് പിന്നെ കുറേ തൊഴിൽ സാധ്യതയും കൂടി എൻ്റെ കൂടെ ഉണ്ട് പിന്നെ എല്ലാവർക്കും ഒരു ത്രില്ലിംഗ് ആയിരിക്കുള്ളൂ പിന്നെ പുറത്തുനിന്ന് തന്നെ ടൂറിസ്റ്റുകൾക്കും അതൊരു ഇഷ്ടമായിരിക്കുള്ളൂ പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ ആ ഒരു സൈഡ് വരും ഇതിൻ്റെ ഒരു ആ ഒരു ഭാഗമായിട്ട് വരും അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാര്യമാണ് എപ്പോഴും യാത്രാ സൗകര്യമുള്ള എല്ലാവരും നോക്കുന്നത് കൊച്ചിക്കാർക്ക് ഉപയോഗപ്പെടുന്ന പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഗവൺമെൻറ്റിൻ്റെ സർവീസ് ബോട്ടുണ്ട് ഓൾറെഡി ഇപ്പോൾ അപ്പുറം പോകാനാണെങ്കിലും അതിൻ്റെ ഡൽഹി പോകാനാണെങ്കിലും ബോട്ടുണ്ട് പിന്നെ വാട്ടർ മെട്രോ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആവശ്യകത ഇപ്പോൾ തോന്നിയിട്ടില്ല പിന്നെ ഒരു പുതിയ ഒരു പ്രൊജക്റ്റ് എന്ന നിലയ്ക്ക് നമുക്കറിയാൻ പറ്റില്ല ഇനി ഓടിയതിന് ശേഷം എന്തെങ്കിലും ഗുണങ്ങൾ അറിയാൻ പറ്റുള്ളൂ എ സിയിൽ അല്ല അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല അതിപ്പോൾ നമുക്ക് ഓൾറെഡി മെട്രോ ഉണ്ടല്ലോ അത് ഇനിയിപ്പോൾ വെള്ളത്തിലിറക്കി ഓടിക്കേണ്ട കാര്യം എന്താണ് പിന്നെ ഗവൺമെൻറ്റിന് ഒരേ പ്ലാനുകൾ ഉണ്ടാവില്ല അതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഇനി ഇപ്പോൾ ഓടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇവിടുത്തെ ജനങ്ങൾക്ക് കൂടുതലായിട്ട് ഉപയോഗപ്പെടുന്ന എനിക്ക് തോന്നില്ല കാരണം ബസ് സർവീസ് ഉള്ളതാണ് സെയിം റേറ്റ് തന്നെയാണ് ബസ് പോയിക്കൊണ്ടിരിക്കുന്നത് ടൂറിസ്റ്റുകൾക്ക് ഉപകാരപ്പെടും ടൂറിസ്റ്റുകൾ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോയി അത് നല്ലൊരു കാഴ്ചയായിരിക്കുള്ളൂ വൈപ്പിലേക്ക് പോയി തിരിച്ചു വരാൻ പറ്റും ആ ഒരു വരുമാനം നടത്താനോട് പ്രതീക്ഷിക്കുന്നു ടൂറിസ്റ്റ് ഇഷ്ടം വരെ വരുന്നുണ്ടല്ലോ ഒരു മോശം വല്ലതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് പോകുമെന്നുള്ള എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ കൊച്ചിക്കാർക്ക് ഉപയോഗപ്പെടുന്ന പറഞ്ഞാൽ കൊച്ചിക്കാർക്ക് ശരിക്കും ഉപയോഗപ്പെടുന്നില്ല ഇത് കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ തോപ്പുംപടിക്ക് അപ്പുറമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയുടെ ആ ഒരു ഇത് വരുന്നത് ഇവിടെ ഇപ്പോൾ എറണാകുളം സിറ്റി എന്നുള്ള രീതിയിൽ ഡെവലപ്പിംഗ് വളരെ ആവശ്യമാണ് അത്യാവശ്യമാണ് നമുക്ക് ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള മെട്രോ പോലെയുള്ള സൗകര്യങ്ങളും യാത്രാ ക്ലേശങ്ങളൊക്കെ കുറേ ഒഴിവാക്കാൻ പറ്റും കൊച്ചിയിലെന്നല്ല ഇവിടുത്തെ ആളുകൾക്കും മറ്റ് പ്രദേശങ്ങളിൽ വരുന്ന ടൂറിസ്റ്റുകൾക്കും ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ടാണല്ലോ സർക്കാർ ഇത്തരത്തിലൊരു സംവിധാനം ഏർപ്പാടാക്കിയിട്ടുള്ളത് എല്ലാവരും ഉപയോഗപ്പെടുത്തുക ടൂറിസ്റ്റുകൾ ഉപയോഗപ്പെടുത്തുക മറ്റ് ഭാഗങ്ങളിൽ നിന്ന് ടൂറിസ്റ്റുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സ്റ്റേറ്റിൻ്റെയും മറ്റ് ആളുകൾ വികസനത്തിന് പ്രവർത്തിക്കുക എന്നുള്ളതാണല്ലോ കൊച്ചി മാത്രമല്ലല്ലോ ബേസ് കൊച്ചിക്കാർ മാത്രമല്ല പുറമേയുള്ള ആളുകളാണല്ലോ കൂടുതൽ ആളുകൾ ഇവിടെ വരുന്നത് അവർക്കും കൂടി ഉപകാരപ്പെടും അതോടൊപ്പം കൊച്ചിക്കാർക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ്
നമ്മൾ മനസ്സിലാക്കുന്നത്. ഉപകാരപ്പെടുമല്ലോ, മനസ്സിലാകും. ആ വളരെ അത്യാവശ്യമുള്ള യാത്രക്കാർക്ക് എല്ലാ രീതിയിലും ഉപകാരപ്പെടും. നമ്മൾ കേരളം വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം വരും. ഇനി ഇതിനപ്പുറം ഉയർച്ചകൾ ഉണ്ടാവുകയില്ല, അതുകൊണ്ട് ഗുണകരം തന്നെയാണ്, ദോഷമില്ല. അല്ല, കൊച്ചിക്കാർക്ക് ഉപയോഗപ്പെടണമെങ്കിൽ അത് ഇപ്പോൾ പഴയ ജെട്ടി തന്നെയൊക്കെയാണല്ലോ അടിപ്പിക്കണത്. പഴയ ജെട്ടി എന്ന് ഉദ്ദേശിക്കണം, മെട്രോക്കാർ പുതിയ ജെട്ടി പണിതറുണ്ട്. ജെട്ടി കൊണ്ടല്ലോ ഉപകാരം വന്നത്, എല്ലാ സ്ഥലത്തുനിന്നും സർവീസ് നടത്തണമല്ലോ, അപ്പോഴത് ഉപകാരപ്പെടുള്ളൂ. ആ നല്ലതായിരിക്കും, നല്ലതായിരിക്കും. അല്ല, അങ്ങനെ വലിയ കാശൊന്നും കൂട്ടണല്ലോ. ഇപ്പം മെട്രോയിന് അങ്ങനെ ട്രെയിനൊന്നും അവരങ്ങനെ കാശൊന്നും കൂട്ടിയിട്ടില്ലല്ലോ. ഉപകാരപ്പെടുമോ? അത് ഈ അതൊരു ടൂറിസത്തിന് ഭാഗമല്ലേ? അപ്പോൾ പുറത്തു നിന്നുള്ള ആളുകളെ ആകർഷിക്കാൻ വാട്ടർ മെട്രോ ഒരു ഇതായി മാറണം. പ്രത്യേകിച്ച് ഫോറിനേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് കൂടുതലും പുറത്തെ ആൾക്കാരല്ലേ, കൊച്ചിക്കാരെ വേണ്ടിയിട്ടല്ലോ. കാരണം അത് ടൂറിസത്തിൻ്റെ ഭാഗമായതുകൊണ്ട് കൊച്ചിക്കാരെ എന്ന് പറയാൻ പറ്റത്തില്ല, കൊച്ചിക്കാരും പുറത്തുള്ള ആളുകളും അങ്ങനെ പറയണം. ചിലപ്പോൾ കൊച്ചിക്കാർക്ക് ഉപകാരപ്രദമല്ലെങ്കിലും അത് ടൂറിസത്തിന് ഭാഗമാകുമ്പോൾ കൊച്ചിയുടെ വികസനത്തിന് നല്ലതല്ലേ?